നമസ്കാരം ടിസിബി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എസ് ശബരിനാഥനെ അറസ്റ്റ് ചെയ്ത നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇ പി ജയരാജനെതിരെ പോലീസ് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ലെന്നും ചെന്നിത്തല. സംയോജിത നദീതട പ്ലാനുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് തിരഞ്ഞെടുത്ത നദികളിൽ ചാലക്കുടി പുഴയും. പുഴയുടെ സംരക്ഷണത്തിനായി വിവിധ പദ്ധതികൾ തയ്യാറാക്കിയതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. തളിക്കുളത്ത് ദേശീയപാതയിലെ കുഴിയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. ചേറ്റുവ അഴിമുഖത്ത് തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 4 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. 5.5 ലക്ഷം രൂപയുടെ നഷ്ടം. വാർത്തകൾ വിശദമായി. വിമാനത്തിലെ വധശ്രമ ഗൂഢാലോചന കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കെ എസ് ശബരിനാഥനെ അറസ്റ്റ് ചെയ്ത നടപടി രാഷ്ട്രീയ പ്രേരിതവും അങ്ങേയറ്റം പ്രതിഷേധവുമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് അറസ്റ്റിനെ പറ്റി പ്രതികരിക്കുകയായിരുന്നു ചെന്നിത്തല. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ കെ എസ് ശബരിനാഥൻ എക്സ് എം എൽ എ പോലെയുള്ള ഒരു വ്യക്തി, അതും ആന്റിസിപ്പേറ്ററി ബെയിലിന് മൂവ് ചെയ്ത സാഹചര്യത്തിൽ, മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത നടപടി ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഞാൻ അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇത് ഗവൺമെൻറ് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ്. ഇതാണ് മോഡി ചെയ്യുന്നത്. മോഡിയും പിണറായിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞത് ഇവിടെ ശരിയാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലോടുകൂടി മുഖ്യമന്ത്രിയുടെ മുഖം നഷ്ടപ്പെട്ടു. അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇത് വിലപ്പോവില്ല. ഇതിനെതിരെ നിയമപരവും രാഷ്ട്രീയവുമായ ചെറുത്തുനിൽപ്പിന് ഞങ്ങൾ മുന്നോട്ട് വരും. ഇൻഡിഗോ വിമാന കമ്പനി കൂടുതൽ കുറ്റക്കാരനായി കണ്ടെത്തിയ ഇ പി ജയരാജനെതിരെ പോലീസ് എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ലെന്ന് ചെന്നിത്തല ചോദിച്ചു. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിൽ പ്രതിരോധത്തിലായ സർക്കാർ ശ്രദ്ധ തിരിക്കാനായി പുകമറ സൃഷ്ടിക്കുകയാണ് ഇത്തരം നടപടികളിലൂടെ. എം എം മണിക്കെതിരെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ അവഹേളനം കോൺഗ്രസിന്റെ രീതിയല്ലെന്നും ഇക്കാര്യത്തിൽ കെ പി സി സി പ്രസിഡന്റ് തന്റെ പരാമർശം നിർവ്യാജം ഖേദപൂർവ്വം പിൻവലിച്ചത് മാതൃകാപരമായ നടപടിയാണെന്നും അതുപോലെ മാതൃക കാണിക്കാൻ എം എം മണി തയ്യാറാകാതിരുന്നതാണ് ഇരു പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ടി സി വി, തൃശൂർ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ ശബരിനാഥിനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തൃശൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധ സമരം ജില്ലാ വൈസ് പ്രസിഡന്റ് ജെലിൻ ജോൺ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ജെൻസൺ ജോസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഭാരവാഹികളായ അനീഷ ശങ്കർ, അമൽ ഖാൻ, ജിൻസി പ്രിജോ തുടങ്ങിയവർ സംസാരിച്ചു. സംയോജിത നദീതട പ്ലാനുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് തിരഞ്ഞെടുത്ത നദികളിൽ ചാലക്കുടി പുഴയും. നിയമസഭയിൽ സനീഷ് കുമാർ ജോസഫ് എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്ത് 5 നദികളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. മുൻവർഷങ്ങളിലെ പ്രളയവും വരൾച്ചയും നൽകിയ പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് നടപടി. പറമ്പിക്കുളം ആളിയാർ പ്രോജക്റ്റിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട അന്തർ സംസ്ഥാന നദിയാണെന്നതുകൂടി കണക്കിലെടുത്തായിരിക്കും പദ്ധതികളുമായി മുന്നോട്ടു പോവുക എന്നും മന്ത്രി പറഞ്ഞു. ചാലക്കുടി പുഴയുടെ വിവിധ ഭാഗങ്ങളിലെ പുഴയോര സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി 1.58 കോടി രൂപയുടെ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഫണ്ടിന്റെ ലഭ്യതയനുസരിച്ച് മുൻഗണനാക്രമത്തിൽ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനാവുന്നതാണെന്നും മന്ത്രി വ്യക്തമാക്കി. തൃശൂർ തളിക്കുളം ദേശീയപാതയിലെ കുഴിയിൽ വീണ് യുവാവിന് ദാരുണ അന്ത്യം. പഴഞ്ഞി അരുവായി സ്വദേശി 29 വയസ്സുള്ള സനൂസി ജെയിംസാണ് മരിച്ചത്. ദേശീയപാത അധികൃതർക്കെതിരെ നടപടി വേണമെന്ന് ബന്ധുക്കൾ. ശനിയാഴ്ച വൈകിട്ട് കച്ചേരിപ്പടിയിലെ തളിക്കുളം സഹകരണ ബാങ്കിന് സമീപമായിരുന്നു അപകടം നടന്നത്. കനത്ത മഴയിൽ റോഡിലെ കുഴിയിൽ വെള്ളം നിറഞ്ഞുകിടക്കുകയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെടാതെ സനു സഞ്ചരിച്ചിരുന്ന ബൈക്ക് കുഴിയിൽ ചാടി. ഉടൻ തന്നെ ബൈക്കിൽ നിന്ന് തെറിച്ചുവീണ യുവാവ് ഓട്ടോറിക്ഷയിൽ ഇടിച്ച് നിൽക്കുകയായിരുന്നു. തൃശൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. ദേശീയപാതയിലെ കുഴിയിൽ വീണ് യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ ദേശീയപാത അധികൃതർക്കെതിരെ നടപടി വേണമെന്ന് സനുവിന്റെ വല്യച്ഛൻ ബേബി ടി സി വിയോട് പറഞ്ഞു. അവിടെ കുഴികള്
കുഴപ്പം കൊണ്ട് അവരെ കുഴികളിൽ വാഴ വെച്ച് സമരമൊക്കെ ചെയ്തിരുന്നു എന്നാണ് മുൻപുണ്ടായിരുന്നു പറയുന്നത്. എന്നിട്ടും അതിലൊന്നും ശ്രദ്ധ വേണ്ടവരുടെ ബന്ധപ്പെട്ട അധികാരികൾ കൊടുക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. നടപടി വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. സാമ്പത്തികം എത്ര തന്നാലും ഇതിനെ ഈ സനു ജീവിച്ചിരിക്കുന്ന ഇതിനെ തുല്യമാകില്ല എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. കുഴി അടയ്ക്കുന്നതിനെ പരസ്പരം പഴിചാരി രക്ഷപ്പെടുന്നതിന് പകരം കുഴി അടയ്ക്കുന്ന നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായാൽ മാത്രമേ മറ്റൊരു സനു ഈ രാജ്യത്തു നിന്ന് അപമൃത്യുവിനെ ഇഴയാകാതിരിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപകടത്തിനിടയായ കുഴി ഞായറാഴ്ച തന്നെ ദേശീയപാത അധികൃതർ അടച്ചിരുന്നു. ദേശീയപാതയിലെ കുഴികളെ സംബന്ധിച്ച് നിരവധി തവണ TCV വാർത്ത നൽകിയിരുന്നു. തൃശൂർ തളിക്കുളം ദേശീയപാതയിൽ മരണക്കിണികളായി മാറിയ കുഴികൾ അടയ്ക്കാൻ ദേശീയപാത അധികൃതർ തയ്യാറാകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. TC വിനോസ്, തൃശൂർ. തളിക്കുളത്ത് ദേശീയപാതയിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ച സംഭവത്തിൽ ദേശീയപാത അധികൃതർക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ദേശീയപാതയിൽ അപകടക്കുഴികൾ രൂപപ്പെടുന്ന വിവരം ഉടൻ തന്നെ യോഗം ചേർന്ന് ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കാറുള്ളതായി തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിതയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബും പറഞ്ഞു. കത്ത് മുഖേന വിവരം അറിയിച്ചിട്ടും ആവശ്യമായ നടപടി എടുക്കുന്നതിൽ ദേശീയപാത അധികൃതർ വിമുഖത തുടരുകയാണ്. ദേശീയപാതയിലെ അപകടക്കുഴികൾ പഞ്ചായത്ത് അധികൃതരാണ് അടയ്ക്കേണ്ടതെന്ന തെറ്റിദ്ധാരണ പൊതുജനങ്ങൾക്കുമുണ്ട്. എന്നാൽ നാട്ടുകാരുടെ ആവശ്യം പരിഗണിച്ച് പൊതുപ്രവർത്തകർക്കൊപ്പം ചേർന്ന് അപകടക്കുഴികൾ അടയ്ക്കാൻ പ്രത്യേകം നിർദ്ദേശം പഞ്ചായത്ത് അധികൃതർ നൽകിയിരുന്നു. ഇതിനാവശ്യമായ തുക അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ദേശീയപാത അധികൃതർ ഏറ്റെടുത്ത് കൃത്യമായി ചെയ്യേണ്ട അറ്റകുറ്റപ്പണികളിൽ കരാറുകാർ വീഴ്ച വരുത്തുന്നതാണ് അപകടങ്ങൾക്ക് ഇടവരുത്തുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ആരോപിച്ചു. ചേറ്റുവ അഴിമുഖത്ത് തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 4 മത്സ്യത്തൊഴിലാളികളെ മറ്റു വള്ളങ്ങളിലുണ്ടായിരുന്ന തൊഴിലാളികൾ ചേർന്ന് രക്ഷപ്പെടുത്തി. ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. തളിക്കുളം നമ്പിക്കടവ് സ്വദേശി കരുത്തടത്ത് രവിയുടെ ഉടമസ്ഥതയിലുള്ള വിഷ്ണുമായ എന്ന ചെറുവള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെയോടെ ചേറ്റുവ ഹാർബറിൽ നിന്നാണ് 4 മത്സ്യത്തൊഴിലാളികൾ ചെറുവള്ളത്തിൽ മത്സ്യബന്ധനത്തിനായി പോയത്. അഴിയിൽ നിന്നിറങ്ങുന്നതിനിടെ ചെറുവള്ളം ശക്തമായി തിരയിൽപ്പെട്ട് മറിയുകയായിരുന്നു. തിരയടിയിൽ ചെറുവള്ളം തകർന്നു. വള്ളത്തിലുണ്ടായിരുന്ന തളിക്കുളം സ്വദേശികളായ അശോകൻ, ബിജു, ഗിരീഷ്, സുബ്രഹ്മണ്യൻ എന്നിവർ 10 മിനിറ്റോളം തിരയിലകപ്പെട്ടു. ഇതിനിടെ പുറകെ എത്തിയ മറ്റു വള്ളങ്ങളിൽ ഉണ്ടായിരുന്നവർ കടലിൽ വീണ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. വിവരമറിഞ്ഞ് രക്ഷാപ്രവർത്തനത്തിനായി മുനക്കക്കടവ് തീരദേശ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. തകർന്ന വള്ളത്തിനൊപ്പം വല, എഞ്ചിൻ, 50,000 രൂപ വില വരുന്ന മത്സ്യം എന്നിവ നഷ്ടപ്പെട്ടു. ഏകദേശം 5.5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. അശോകനെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് പ്രാഥമിക ചികിത്സയ്ക്കായി ഏങ്ങണ്ടിയൂർ MI മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജാവില്ലെന്ന് പട്ടും വളയും വാങ്ങാനല്ല, രാജാവ് നഗ്നനെന്ന് പറഞ്ഞ കുട്ടിയെപ്പോലെയാകാനാണ് എഴുത്തുകാർ ശ്രമിക്കേണ്ടതെന്ന് രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. അങ്കണം ഷംസുദ്ദീൻ സ്മൃതിയുടെ 5th അങ്കണം ഷംസുദ്ദീൻ അനുസ്മരണവും പുരസ്കാര വിതരണവും സാഹിത്യ അക്കാദമിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ വിമർശനത്തിൻ്റെ ആൾരൂപമായിരുന്ന ഡോക്ടർ സുകുമാർ അഴിക്കോട് ഇല്ലാത്തതിൻ്റെ നഷ്ടം അനുഭവപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോഴുമെന്നും ചെന്നിത്തല പറഞ്ഞു. സാമൂഹ്യ വിമർശനം സാംസ്കാരിക നായകന്മാരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. സർഗശക്തികൾ അവരുടെ സർഗവാസനകൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിലെ പുഴുക്കുത്തുകൾക്കെതിരെ സംസാരിക്കാനും പ്രതികരിക്കാനും ഉള്ള ഉത്തരവാദിത്തങ്ങൾ നമുക്ക് മറക്കാൻ പാടില്ല. രാജാവ് തരുന്ന പട്ടും വളയും സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന സാംസ്കാരിക നായകന്മാരെ അല്ല നമുക്ക് ആവശ്യം. രാജാവ് നഗ്നനാണെന്ന് പറയാൻ കഴിയുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ ഉള്ള സാഹിത്യ നായകന്മാരെയാണെന്ന് കേരളത്തിന് ആവശ്യം. RA ഷംസുദ്ദീന്റെ സഹധർമ്മിണിയും അധ്യാപികയും എഴുത്തുകാരിയുമായ ഡോക്ടർ P സരസ്വതി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സാഹിതി സേവാ പുരസ്കാരം സാഹിത്യകാരൻ UK കുമാരനും മറ്റ് സാഹിത്യ പുരസ്കാരങ്ങൾ K അശോക് കുമാർ, വിമീഷ് മണിയൂർ എന്നിവരും രമേശ് ചെന്നിത്തലയിൽ നിന്ന് ഏറ്റുവാങ്ങി. മുൻ സാഹിത്യ അക്കാദമി സെക്രട്ടറി ഡോക്ടർ PV കൃഷ്ണൻ നായർ മുതിർന്ന എഴുത്തുകാരെ ആദരിച്ചു. ഡോക്ടർ M കൃഷ്ണൻ നമ്പൂതിരി, പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MV വിനീത, മാധ്യമപ്രവർത്തകരായ N ശ്രീകുമാർ, A സേതുമാധവൻ, CA കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥി പുരസ്കാര ജേതാക്കൾക്കും തൂലിക പുരസ്കാര ജേതാക്കൾക്കും ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്തു. TCV, തൃശൂർ. വളർത്തുനായകൾക്ക് വാക്സിനേഷൻ നിർബന്ധമാക്കി. പേവിഷബാധ മൂലമുള്ള മരണം ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പ് പ്രത്യേക കർമ്മ പരിപാടി ആരംഭിച്ചു.
വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ പേ വിഷബാധയ്ക്കെതിരെ പ്രതിരോധം ശക്തമാക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. സംസ്ഥാനത്ത് നായകളുടെ കടി ഏൽക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്നതില്ലെന്നും രണ്ടിരട്ടി വർദ്ധിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വിപുലമായ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്നും മന്ത്രി പറഞ്ഞു. പേ വിഷബാധയ്ക്കെതിരെ ഏകോപിച്ചുള്ള പ്രവർത്തനങ്ങൾക്കായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ, ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചൂറാണി എന്നിവരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. നാടകാചാര്യനും കലാസാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വവുമായ ശേഖർ അത്താണിക്കൽ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സിനിമാ സംവിധായകരായ പി ടി കുഞ്ഞുമുഹമ്മദ്, പ്രിയനന്ദനൻ, നടന്മാരായ ശിവജി ഗുരുവായൂർ, ഇർഷാദ് ഗുരുവായൂർ, ഗുരുവായൂർ ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ വി കെ വിജയൻ, സി പി ഐ എം എൽ റെഡ് ഫ്ളാഗ് സംസ്ഥാന സെക്രട്ടറി യു സി ഉണ്ണിച്ചക്കൻ, മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി, എൻ സി പി സംസ്ഥാന നേതാക്കളായ ഇ എ ദിനമണി, പി കെ രാജൻ, എ വി വല്ലഭൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. എരുമപ്പെട്ടി പ്രസ് ക്ലബിനു വേണ്ടി പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി റീത്ത് സമർപ്പിച്ചു. ചിന്ദ്രാപ്പിന്നി കണ്ണംപുള്ളിപ്പുറത്ത് അടച്ചിട്ട ഇരുനില വീട് കുത്തിത്തുറന്ന് കവർച്ചാശ്രമം. ശ്രീനാരായണ വായനശാലയ്ക്ക് വടക്ക് മേനോത്ത് മാധവന്റെ വീടാണ് കുത്തിത്തുറന്നത്. വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തിത്തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിട്ടുള്ളത്. വീടിനകത്തെ അലമാരകൾ തുറന്ന് സാധനങ്ങളെല്ലാം വലിച്ചുവാരിയിട്ട നിലയിലാണ്. മാധവന്റെ രണ്ടാമത്തെ മകൻ രതീഷും കുടുംബവുമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. ഇവർ ഇപ്പോൾ വിദേശത്താണ്. തൊട്ടടുത്ത് താമസിക്കുന്ന മൂത്ത മകൻ രമേശ് രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് വാതിൽ കുത്തിപ്പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. തൊട്ടടുത്ത ഈയാനി ഞായക്കാട്ട് ജിനേഷിന്റെ വീടിന്റെ വാതിലും കുത്തി തുറക്കാൻ ശ്രമം നടന്നിട്ടുണ്ട്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വാടാനപ്പള്ളി ചിലങ്ക ബീച്ച് റോഡിൽ പണ്ടം പണയ സ്ഥാപനത്തിൽ മോഷണശ്രമം. തൃത്തല്ലൂർ സ്വദേശി അശോകന്റെ ഉടമസ്ഥയിലുള്ള ദീപക് എന്റർപ്രൈസസിലാണ് മോഷണശ്രമം നടന്നത്. സ്ഥാപനത്തിന്റെ പുറകുവശത്തെ കുളിമുറിയുടെ വാതിൽ തകർത്ത നിലയിലായിരുന്നു. സമീപത്ത് കിടന്നിരുന്ന മരത്തിന്റെ സ്റ്റാൻഡ് ഉപയോഗിച്ചാണ് വാതിൽ തകർത്തത്. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചാണ് മോഷണശ്രമം. സ്ഥാപനത്തിന്റെ പടിഞ്ഞാറ് വശത്തുള്ള ചുമർ തുരക്കാനും ശ്രമം നടത്തിയിട്ടുണ്ട്. വാടാനപ്പള്ളി പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. കാഞ്ഞാണി ചാവക്കാട് റൂട്ടിൽ ബുധനാഴ്ച സ്വകാര്യ ബസ് ജീവനക്കാർ സർവീസ് നിർത്തിവെച്ച് സൂചനാ സമരം നടത്തും. സഞ്ചാരയോഗ്യമല്ലാതായ കാഞ്ഞാണി മുതൽ ചാവക്കാട് വരെയുള്ള റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത ബസ് തൊഴിലാളികൾ സൂചനാ സമരം നടത്തുന്നത്. അമൃത് കുടിവെള്ള പദ്ധതിക്കായി 4 വർഷം മുൻപ് പൈപ്പ് സ്ഥാപിക്കുന്നതിന് റോഡ് പൊളിച്ചതോടെയാണ് ജനങ്ങളുടെ ദുരിതം തുടങ്ങിയത്. വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും പരസ്പരം പഴിചാരിയും സമയബന്ധിതമായി നിർമ്മാണം നടപ്പിലാക്കാതെയും റോഡ് പുനർനിർമ്മാണം വൈകിപ്പിക്കുകയായിരുന്നു. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് പെരുമ്പിലാവിൽ മധ്യവയസ്കനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചാട്ടുകുളം സ്വദേശി വശ്യം വീട്ടിൽ മൻസിഫിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ June 19 രാത്രി 8:30 സംഭവം. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ നിൽക്കുകയായിരുന്ന കടവല്ലൂർ സ്വദേശി ഷൈജനെ വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് പ്രതി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ ഓടിച്ചിട്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും സിവിൽ പോലീസ് ഓഫീസർ ഇ കെ ഹംദിനെ ഗുരുതരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഘത്തിൽ അറസ്റ്റിലായ പ്രതികളുടെ സംഘത്തിൽപ്പെട്ടയാളാണ് അറസ്റ്റിലായതെന്ന് പോലീസ് പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വം പഞ്ചാംഗം പ്രകാശനം ചെയ്തു. ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രനട തുറന്നപ്പോൾ സോപാനപ്പടിയിൽ ആദ്യ കോപ്പി സമർപ്പിച്ച ശേഷമായിരുന്നു പ്രകാശനം. കിഴക്കേ ഗോപുര കവാടത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് പഞ്ചാംഗം നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ, വിഷുഫലങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയ പഞ്ചാംഗം കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാടാണ് ഗണിച്ചത്. എൻ ടി സി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ആഭിമുഖ്യത്തിൽ പുല്ലഴി സെന്റ് ജോസഫ് ഹോമിലെ അന്തേവാസികൾക്കായി ഡൈനിംഗ് ഹാൾ നവീകരിച്ചു നൽകി. തൃശൂർ അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം നിർവഹിച്ചു. പുല്ലഴി സെന്റ് ജോസഫ് ഹോം ഡയറക്ടർ ഫാദർ ലൂയിസ് എടക്കളത്തൂർ അധ്യക്ഷനായിരുന്നു. ഡിവിഷൻ കൌൺസിലർ കെ രാമനാഥൻ, ഫാദർ റാഫേൽ പുല്ലോക്കാരൻ, ഫാദർ പോൾ ചിറ്റിലപ്പള്ളി, എൻ ടി സി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ വർഗീസ് ജോസ് ടി, ഡയറക്ടർമാരായ റോസ്മോൾ, സിന്ധു ഉണ്ണികൃഷ്ണൻ, കെ എ ബോബൻ, പ്ലാനിംഗ് മാനേജർ ടി കെ ദേവദാസ്, എച്ച് ആർ മാനേജർ ഗിരീഷ് കുമാർ, സിസ്റ്റർ ലിജി കളത്തി തുടങ്ങിയവർ സംസാരിച്ചു.
മാളയിൽ ബാങ്ക് ഉപഭോക്താക്കൾക്ക് നൽകിയ ക്രെഡിറ്റ് കാർഡ് ദുരുപയോഗം ചെയ്ത സംഭവത്തിൽ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ അണിയറയിൽ നടക്കുന്നതിനിടയിൽ പോലീസ് കേസെടുത്തു. തട്ടിപ്പ് നടന്ന HDFC മങ്കിടി ബ്രാഞ്ചിലെ 7 ഉപഭോക്താക്കളാണ് തിങ്കളാഴ്ച മാള പോലീസിൽ പരാതി നൽകിയിരുന്നത്. പ്രതികൾക്ക് രക്ഷപ്പെടുന്നതിന് സൗകര്യമൊരുക്കാനാണ് ബാങ്ക് ഒത്തുതീർപ്പ് ശ്രമങ്ങളുടെ പേരിൽ കേസെടുക്കുന്നത് നീട്ടിക്കൊണ്ടുപോയതെന്നും ആക്ഷേപമുണ്ട്. പരാതിക്ക് പിന്നാലെ ഒത്തുതീർപ്പ് ശ്രമങ്ങളും അണിയറയിൽ തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു. ബാങ്ക് ഉന്നത ഉദ്യോഗസ്ഥൻ തിങ്കളാഴ്ച തന്നെ പരാതിക്കാരെ നേരിൽ കണ്ട് 10 ദിവസത്തെ സാവകാശം ആവശ്യപ്പെട്ടിരുന്നു. ഇനി കർക്കിടക സുഹൃതം. കർക്കിടകം സുഖചികിത്സയുടെ കാലമാണ്. മഴക്കാലമായ കർക്കിടകത്തിൽ മനസ്സിനും ശരീരത്തിനും ഉണർവേകുന്നതിനായാണ് കർക്കിടക ചികിത്സ നടത്തുന്നത്. കേരളത്തിലെ പരമ്പരാഗത ആരോഗ്യ സംരക്ഷണ മാർഗമാണ് മഴക്കാലത്തെ കർക്കിടക ചികിത്സ. ശരീരപുഷ്ടിക്കും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായാണ് കർക്കിടകത്തിൽ സുഖചികിത്സ നടത്തുന്നത്. വാദം, പിത്തം, കഫം എന്നീ രോഗങ്ങൾ മഴക്കാലത്ത് അലട്ടുമെന്നതിനാൽ തന്നെ ഇതിനെ അതിജീവിച്ച് ശാരീരികവും മാനസികവുമായ ആരോഗ്യരക്ഷ പ്രദാനം ചെയ്യുന്നതാണ് കർക്കിടക ചികിത്സ. ഔഷധ സേവയ്ക്ക് പുറമെ ദേഹരക്ഷയ്ക്കായി ഉഴിച്ചിൽ, പിഴിച്ചിൽ, കിഴി ചികിത്സ, വസ്തികർമ്മം, ധാര തുടങ്ങിയ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകൾ തുടങ്ങി നിരവധി വകഭേദങ്ങളുണ്ട്. സാധാരണയായി 7, 14, 21 ദിവസങ്ങളിലായാണ് സുഖചികിത്സ ചെയ്യേണ്ടത്. ഔഷധക്കഞ്ഞി, മരുന്നുകൂട്ടുകൾ എന്നിവയ്ക്ക് പുറമെ പഥ്യം പാലിക്കേണ്ടതും ചികിത്സയുടെ ഭാഗമാണ്. കോവിഡ്, മങ്കിപോക്സ് തുടങ്ങിയ രോഗങ്ങൾ ആശങ്ക സൃഷ്ടിക്കുന്ന ഇക്കാലത്ത് രോഗപ്രതിരോധത്തിനും ദേഹരക്ഷയ്ക്കുമായി ആയുസിൻ്റെ വേദമായ ആയുർവേദ ചികിത്സ ഏറെ ഫലപ്രദമാണ്. TC വിനോസ്, തൃശൂർ. CCTV യുടെ 3-ാമത്തെ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കസ്റ്റമർ സപ്പോർട്ട് സെന്റർ പന്നിത്തടത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ AH ഷോപ്പിംഗ് പോയിന്റിന് മുകളിലെത്തിയ നിലയിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ അധ്യക്ഷനായി. കേരള വിഷൻ വോയ്സ് സർവീസിന്റെ ഉദ്ഘാടനം തൃശൂർ കേരള വിഷൻ ചെയർമാൻ PM നാസർ നിർവഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അമ്പലപ്പാട്ട് മണികണ്ഠൻ, CCTV ചെയർമാൻ KC ജോൺസൺ, കുന്നംകുളം മേഖലാ പ്രസിഡന്റ് PM സോമൻ, മേഖലാ സെക്രട്ടറി KM എഡ്വിൻ എന്നിവർ സംസാരിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ, CCTV ഡയറക്ടർ ബോർഡ് അംഗം റഫീഖ് ഐനിക്കുന്നത്ത് എന്നിവർ സംസാരിച്ചു. രാമായണ കഥാസന്ദർഭങ്ങൾ മരത്തിൽ കൊത്തിയെടുത്ത ശില്പം ശ്രദ്ധേയമാകുന്നു. ചേർപ്പ് കിഴക്കൂട്ട് വീട്ടിൽ സജീവ്കുമാറാണ് ഇതിന്റെ ശില്പി. കുമിഴ് മരത്തിൽ 44 ഇഞ്ച് വട്ടത്തിൽ 2 ഇഞ്ച് കനത്തിൽ ഒരുക്കിയ ശില്പത്തിൽ ശ്രീരാമൻ, സീത, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, പരശുരാമൻ, ഹനുമാൻ, സുഗ്രീവൻ, വിഷ്ണു, വിശ്വരൂപം, അരയന്ന തോണി എന്നിവയും രാമായണത്തിലെ ഗുരുകുല വിദ്യാഭ്യാസം, കുട്ടിക്കാലത്തെ അസ്ത്രവിദ്യാ പഠനം, വിവാഹം, വനവാസം, ഹനുമാൻ സുഗ്രീവൻ കൂടിക്കാഴ്ച, പട്ടാഭിഷേകം, രാമരാവണ യുദ്ധം തുടങ്ങിയ രാമായണക്കഥയിലെ 14 വിവിധ കഥാസന്ദർഭങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 2 മാസം മുൻപ് ആരംഭിച്ച ശില്പനിർമ്മാണം രാമായണ മാസത്തിൽ തന്നെ പൂർത്തീകരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സജീവ് കുമാർ. രാമായണത്തിൽ തന്നെ 14 സന്ദർഭങ്ങൾ വരുന്ന രീതിയിലുള്ള ഒരു കഥകളാണേലും ചിത്രീകരിച്ചിരിക്കുന്നത്. 2 മാസത്തോളം എടുത്തെങ്കിലും ചെറിയ ചെറിയ രൂപങ്ങളായ കാരണം ഒരുപാട് സമയം നമുക്ക് ഇതിന് വേണ്ടി വന്നിട്ടുണ്ട്. അമേരിക്കയിൽ പണിയുന്ന ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയും സജീവ് കുമാർ ശില്പങ്ങൾ ഒരുക്കി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുക്കുന്ന രാമായണ കഥയിലെ ഈ ശില്പം കൊൽക്കത്ത സ്വദേശിക്ക് വേണ്ടിയാണ് ഒരുക്കിയിരിക്കുന്നത്. ഭരണകൂട ശക്തിയായി മാറിക്കഴിഞ്ഞ സംഘപരിവാർ ഫാസിസം മുസ്ലിം ഉന്മൂലന അജണ്ട പടിപടിയായി നടപ്പാക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് പറഞ്ഞു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി വിഭാവനം ചെയ്ത സീദി സാഹിബ് അക്കാദമി പാഠശാലയുടെ പ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രവർത്തക സമിതി അംഗം TD കബീർ പാഠശാല വിശദീകരണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തിരുവത്ത്, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി PK ഷാഹുൽ ഹമീദ്,
യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹിയായ കെ കെ സക്കറിയ, അസീസ് മന്ദലാംകുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യകരമായ ജീവിതത്തിന് ഒരുങ്ങുന്നവർക്കായി തെക്കുംകര മണലിത്തറ പടിഞ്ഞാട്ടുമുറി സ്വദേശിനിയായ ഡോക്ടർ കലാമണ്ഡലം മായ രാജേഷ് ചിട്ടപ്പെടുത്തിയ നൃത്ത സാധകം നാടേറ്റെടുക്കുന്നു. ആരോഗ്യകരമായ ജീവിതത്തിന് വ്യായാമം അനിവാര്യമാണെന്ന ശാസ്ത്രസത്യത്തെ ഉൾക്കൊണ്ട് വ്യായാമത്തിന് പുതുശൈലി പകരുകയാണ് സുപ്രസിദ്ധ നർത്തകി ഡോക്ടർ കലാമണ്ഡലം മായ രാജേഷ്. പുലർക്കാല നൃത്ത വ്യായാമത്തിലൂടെ ഡോക്ടർ മായ പകർന്നു നൽകുന്നത് നൃത്തവും ആരോഗ്യവും മെയ്വഴക്കവും ഒപ്പം ശരീരഭംഗിയും പ്രദാനം ചെയ്യുന്ന ജീവിത വഴി കൂടിയാണ്. വർത്തമാന കാലഘട്ടത്തിൽ ഒട്ടേറെ തിരക്കിൽപ്പെടുന്നവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുമെന്നതാണ് പുലർക്കാല നൃത്ത വ്യായാമത്തിന്റെ സവിശേഷത. മനസ്സിനും ശരീരത്തിനും കൂടുതൽ ദൃഢത നൽകുവാൻ ഇതുകൊണ്ട് കഴിയുമെന്ന് മായ പറയുന്നു. സാധകമെന്ന് പേരിട്ടിട്ടുള്ള ഈ പരിശീലനം ഒരു വർഷം മുന്നെയാണ് ഡോക്ടർ കലാമണ്ഡലം മായ രാജേഷ് ആരംഭിച്ചത്. ഒട്ടേറെ പേർക്ക് ഇതിന്റെ ഗുണഫലം ഇതിനകം ലഭിച്ചു. ഓൺലൈൻ ക്ലാസുകളും ഏറെ ഗുണം ചെയ്തു. ഗൂഗിൾ മീറ്റിലൂടെ സംശയങ്ങൾക്ക് മായയുടെ മറുപടിയും ലഭിക്കും. ഒട്ടേറെ പേരാണ് മായയുടെ നൃത്ത സാധകം പരിശീലിക്കാൻ ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി നടന്ന ഓൺലൈൻ മീറ്റ് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരള കലാമണ്ഡലം നൃത്ത വിഭാഗം മേധാവി കലാമണ്ഡലം സംഗീത പ്രസാദ് അധ്യക്ഷയായി. ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി, ഡോക്ടർ കണ്ണൻ പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. പീഡനക്കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് സ്വദേശി തയ്യൽ വീട്ടിൽ ഫാസിലിനെയാണ് SHO എസ് ഷുക്കൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. തൃശൂർ സാംസ്കാരിക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഭരണഘടനയും ജനാധിപത്യവും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. തൃശൂരിൽ നടന്ന സംവാദത്തിൽ അഡ്വക്കേറ്റ് AD ബെന്നി വിഷയാവതരണം നടത്തി. മോഹൻദാസ് പാറപ്പുറത്ത് മോഡറേറ്ററായി. കോർഡിനേറ്റർ രാജൻ എലവത്തൂർ, VM രാധാകൃഷ്ണൻ, പേളി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളം ഇടശ്ശേരി സുനാമി കോളനിയിൽ തെരുവുനായുടെ കടിയേറ്റ് 3 വയസ്സുകാരന് പരിക്ക്. പുത്തൻപുരക്കൽ വീട്ടിൽ ഗിരീഷിന്റെ മകൻ ശിവാനന്ദനാണ് നായയുടെ കടിയേറ്റത്. കോളനിയിലെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ സമീപത്തുണ്ടായിരുന്ന ശിവാനന്ദനെ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. കുട്ടിയുടെ ശരീരത്തിൽ ആഴത്തിൽ 8 മുറിവുകളേറ്റിട്ടുണ്ട്. ക്രിക്കറ്റ് കളിച്ചിരുന്ന കുട്ടികൾ സ്റ്റംപ് ഉപയോഗിച്ച് തെരുവുനായെ അടിച്ചോടിച്ചാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. പരിക്കേറ്റ കുട്ടിയെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ടാണശ്ശേരിയിൽ തെരുവുനായുടെ കടിയേറ്റ ചികിത്സയിലിരിക്കെ മധ്യവയസ്ക മരിച്ചത് പേവിഷബാധയേറ്റല്ലെന്ന് സ്ഥിരീകരണം. കല്ലുത്തിപ്പാറ തൈവളപ്പിൽ ഷീലയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. കഴിഞ്ഞ 14 വീട്ടു പരിസരത്തു നിന്നാണ് ഇവർക്ക് തെരുവുനായുടെ കടിയേറ്റത്. പേവിഷബാധയ്ക്കെതിരെ കുത്തിവെപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഛർദിയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടത്തിനുശേഷം ബന്ധുക്കൾക്ക് കൈമാറിയ മൃതദേഹം സംസ്കരിച്ചു. നാട്ടിക ചേർക്കരയിൽ ഹൈജമ്പിൽ ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് കമ്പി ചൂടാക്കി 6 വിദ്യാർത്ഥിയായ വിദ്യാർത്ഥിയെ സ്കൂൾ മാനേജർ പൊള്ളലേൽപ്പിച്ചതായി പരാതി. നാട്ടിക ഈസ്റ്റ് UP സ്കൂൾ മാനേജർ തളിക്കുളം സ്വദേശി പണ്ടാരൻ വീട്ടിൽ സഹദേവനാണ് കുട്ടിയെ പൊള്ളലേൽപ്പിച്ചതായി പറയുന്നത്. ഹൈജമ്പിനായി ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് കമ്പി വെൽഡിംഗ് ചെയ്യുന്നതിനിടെ കുട്ടികൾ പലതവണ ഇത് ആവശ്യപ്പെട്ടെത്തിയിരുന്നു. രോഷാകുലനായ സ്കൂൾ മാനേജർ ഇതിന്റെ ചൂടറിയിക്കാമെന്ന് പറഞ്ഞ് 11-കാരന്റെ കൈത്തണ്ടയിൽ വെച്ച് പൊള്ളലേൽപ്പിച്ചതായാണ് പറയുന്നത്. സംഭവം വിവാദമായെങ്കിലും പ്രദേശത്തെ ചില ജനപ്രതിനിധികൾ ഇടപെട്ട് പ്രശ്നം ഒത്തുതീർപ്പാക്കി സ്കൂൾ മാനേജറെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുവെന്ന ശക്തമായ ആരോപണവും ഉയർന്നിട്ടുണ്ട്. മാളയിൽ കുഴഞ്ഞു വീണ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു. പുത്തൻചിറ മേക്കാളി വീട്ടിൽ കുമാരന്റെ മകൾ 19 വിസ്മയയാണ് മരിച്ചത്. ഈ മാസം ആദ്യമാണ് കുഴഞ്ഞു വീണത്. തലയിൽ രക്തം കട്ട പിടിച്ചതിനാൽ ഏതാനും ദിവസം മുൻപ് ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാള കാർമൽ കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്നു. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓറോ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ 1. സ്വർണം ഗ്രാമിന് 4,620 രൂപ, പവന് 36,960 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവിൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS ശബരിനാഥിനെ അറസ്റ്റ് ചെയ്ത നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. EP ജയരാജനെതിരെ പോലീസ് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ലെന്നും ചെന്നിത്തല.
സംയോജിത നദീതട പ്ലാനുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് തിരഞ്ഞെടുത്ത നദികളിൽ ചാലക്കുടി പുഴയും പുഴയുടെ സംരക്ഷണത്തിനായി വിവിധ പദ്ധതികൾ തയ്യാറാക്കിയതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. തളിക്കുളത്ത് ദേശീയപാതയിലെ കുഴിയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രികൻ മരിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. ചേറ്റുവ അഴിമുഖത്ത് തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 4 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. 5.5 ലക്ഷം രൂപയുടെ നഷ്ടം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.